നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓന്ത് പോലും ഇതിനേക്കാൾ വേഗത്തിൽ നിറം മാറില്ല. പക്ഷെ നമ്മുടെ ഗോവിന്ദൻ മാഷി കാര്യത്തിൽ ആളൊരു കില്ലാടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യല്ലോ. മാധ്യമങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഭരണകൂടത്തിന്റെ പിടിപ്പുകേടുകൾ ഓരോന്നോരോന്നായി ചോദ്യം ചെയ്യുന്നവരുടെ എല്ലാം വാടപ്പിക്കുകയാണ് പാർട്ടി സെക്രട്ടറിയുടെ പണി. തനി ഗുണ്ടയെ പോലെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അഹങ്കാരം മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണുന്നത്. തെറ്റിനെ തെറ്റെന്ന് പറയാതെ ന്യായീകരിച്ച് ന്യായീകരിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയുമാണ് അദ്ദേഹം നീങ്ങുന്നത്. ഇന്നലെ പറഞ്ഞതൊന്നും ഇന്ന് ഓർമ്മയില്ല അത്രേ അദ്ദേഹത്തിന്. അതാണിപ്പോൾ അവസ്ഥ. മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സർക്കാർ വിരുദ്ധ പ്രചാരണത്തിന് മാധ്യമങ്ങളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മാത്രമാണ് മറുപടി പറഞ്ഞത്. എസ് എഫ് ഐ നേതാവിനെതിരെ ഗൂഢാലോചന നടത്തിയാൽ അത് പറയും. അത് ബോധ്യപ്പെട്ടതിനാലാണ് കേസെടുത്തത്. അന്വേഷണം നടക്കട്ടെ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. സർക്കാർ വിരുദ്ധ എസ് എഫ് ഐ വിരുദ്ധ പ്രചാരണവുമായി മാധ്യമങ്ങളുടെ പേര് പറഞ്ഞ് നടന്നാൽ ഇനിയും കേസിൽ ഉൾപ്പെടുത്തുമെന്നും അതിലൊരു സംശയം വേണ്ടെന്നാണ് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ഞായറാഴ്ച ഭീഷണി മുഴക്കിയത്. മുൻപും കേസെടുത്തിട്ടുണ്ട്. മാധ്യമത്തിന് മാധ്യമത്തിൻ്റെ സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിലെ നിൽക്കാൻ പാടുള്ളൂ, ഗോവിന്ദൻ പറഞ്ഞു. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷു എഴുതാത്ത പരീക്ഷ വിജയിച്ചതായും വെബ്സൈറ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ കേസെടുത്തത് സംബന്ധിച്ച് ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി. സി പി എം സംസ്ഥാന സെക്രട്ടറി ജനങ്ങളിൽ അധികാരം പ്രയോഗിക്കാൻ ഇത് ചൈനയോ ഉത്തര കൊറിയ അല്ലെന്നും പാർട്ടി അണികളെ കണ്ണുരുട്ടി കാണിക്കുന്നത് പോലെയല്ല മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതെന്നും എം വി ഗോവിന്ദൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക. സ്വന്തം പദവിക്ക് അത്രത്തോളം വലിപ്പമുണ്ടെന്ന് സ്വയം തെറ്റിദ്ധരിച്ചുകൊണ്ടാവണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ധാർഷ്ട്യത്തോടെ മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. സർക്കാർ വിരുദ്ധ എസ് എഫ് ഐ വിരുദ്ധ പ്രചാരണവുമായി മാധ്യമങ്ങളുടെ പേരും പറഞ്ഞ് നടന്നാൽ ഇനിയും കേസിൽ ഉൾപ്പെടുത്തുമെന്നും അതിലൊരു സംശയം വേണ്ടെന്നുമുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭീഷണി വിവിധ തലത്തിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ എഴുതാത്ത പരീക്ഷ വിജയിച്ചത് വെബ്സൈറ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തത്. മാധ്യമങ്ങൾക്ക് മൂക്ക് കയറിടാൻ മടിക്കില്ലെന്ന മട്ടിൽ എം വി ഗോവിന്ദൻ പറഞ്ഞതും അതിനുശേഷമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും എന്തിന്, മറ്റ് രാജ്യങ്ങളിൽ പോലും മാധ്യമ സ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുമ്പോൾ മുറവിളു കൂട്ടുന്ന സി പി എം തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇങ്ങനെ പെരുമാറുന്നതിലെ വൈരുദ്ധ്യം കാണാതിരിക്കാനാവില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണകൂടങ്ങളെ തുറന്നു കാണിക്കാനായി മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ തന്നെ അധികാരത്തിലേറുമ്പോൾ സ്വച്ഛാധിപത്യ സമീപനം സ്വീകരിക്കുന്നതിൻ്റെ തുടർച്ച തന്നെയായി ഈ നീക്കത്തെയും കാണണം. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.